SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവിന് നാടിന്റെ ആദരം. അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് കളൂർ ALP സ്കൂളിലെ പ്രഥമാധ്യാപകൻ ബിനോയ് പോളിനെ നാടാദരിച്ചു. KT ജലീൽ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാഷൻ കൊണ്ടാണ് ഒരാൾ അധ്യാപകനാവേണ്ടത്, അല്ലാതെ ജോലിക്ക് വേണ്ടി ആവരുത്. അതുകൊണ്ടാണ് പല ടെസ്റ്റുകളും അധ്യാപകർ പാസ്സാവണം എന്ന് പറയുമ്പോൾ പല അധ്യാപകർക്കും ഒരു വിമ്മിഷ്ടം ഉണ്ടാകുന്നത്. LP UP മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ചിലരെങ്കിലും പ്രാഥമികമായ ഒരു അധ്യാപകൻ്റെ കോഴ്സ് പാസ്സാവണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് കരുതുന്നവർ ഉണ്ടാകും. ഏത് പരീക്ഷയും അധ്യാപകൻ ഏത് സമയത്തും നേരിടാൻ തയ്യാറാവണം. കാരണം അധ്യാപകൻ അപ്ഡേറ്റഡ് ആവണം. നമ്മളുടെ കുട്ടികൾ നമ്മളെക്കാളും എത്രയോ അപ്ഡേറ്റഡാണ്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ നോക്കാതെ ഒരുപാട് പഠിപ്പിച്ച പാഠഭാഗങ്ങളാണെങ്കിലും പോലും പുതിയ കാലത്തിൻ്റെ തേട്ടത്തിനനുസരിച്ച് സംഭവ വികാസങ്ങൾക്കനുസൃതമായി നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത വിശിഷ്ടാതിഥിയായിരുന്നു. ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ യുബാവ ഹാജി, തിരൂർ AO BV രമ, PV ബാബു, CM പുരുഷോത്തമൻ, MN ഉഷ, J സരസ്വതി, KPM ഷാഫി, PI ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ BP അങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത പഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ BP അങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.